പുസ്തകങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്ന ആളാണ് കണ്ണൂർ ഇരിക്കൂറിലെ ഷുക്കൂർ പെടയങ്കോട്. സാഹിത്യ ലോകത്തെ പ്രശസ്തരായവരെ തൻ്റെ ചായക്കടയിൽ ഇരുത്തി സാഹിത്യ ചർച്ചയും എഴുത്തുകാരൻ നടത്തി വരികയായിരുന്നു. അതിനിടെ ശക്തമായ കാറ്റിൽ ഷുക്കൂറിന്റെ ചായക്കട തകർന്നു. കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഇത് ഷുക്കൂർ പെടയങ്ങോട്. മത്സ്യ കച്ചവടക്കാരൻ, കൃഷിപ്പണിക്കാരൻ, പുസ്തക വിൽപ്പനക്കാരൻ, എഴുത്തുകാരൻ സാഹിത്യ ചർച്ച നടത്താനായി ചായക്കട നടത്തുന്നയാൾ ഷുക്കൂറിന് മേൽ ചാർത്തിക്കൊടുക്കാൻ വിശേഷണങ്ങളേറെയാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്ത് പെടയങ്ങോട് എന്ന ഗ്രാമത്തിലെ പുസ്തകങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഷുക്കൂർ പെടയങ്ങോട്. മീൻ വിൽപ്പനയിൽ എനിക്ക് നല്ല ലാഭവും, ജീവിതത്തിൽ ഒരുപാട് സമയം, മനുഷ്യ ജീവിതം അറിയാം, മനുഷ്യരെക്കുറിച്ചുള്ള ഒരുപാട് ജീവിതാവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും മീനിൻ്റെ പണിയിൽ. മീനിൻ്റെ ഒഴിവില്ല ഞാൻ പുസ്തകവും വിൽപ്പന നടത്തും. പല ഓഫീസുകളിലും സ്കൂളിലെല്ലാം പോയിട്ട് ഞാൻ വായിച്ച പുസ്തകങ്ങൾ 2,000-3,000 രൂപേൻ്റെ പുസ്തകം ഞാൻ മാസത്തിൽ വാങ്ങും. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് അന്നേരം തന്നെ വിൽക്കും. ആ പൈസയാണ് ഞാൻ റൊട്ടേഷനായിട്ട് ഇങ്ങനെ പുസ്തകം വാങ്ങാൻ ഉപയോഗിക്കുക. മലയാളത്തിലെയും തമിഴിലെയും പ്രഗത്ഭരും പ്രശസ്തരുമായ എഴുത്തുകാരെ തൻ്റെ ചായക്കടയിലെ വരാന്തയിലിരുത്തി സാഹിത്യ ചർച്ച നടത്തിക്കൊണ്ട് നാട്ടിലൊരു സാഹിത്യ തരംഗം സൃഷ്ടിക്കുകയായിരുന്നു ഷുക്കൂർ. എഴുത്തുകാരെല്ലാം വിളിക്കുമ്പോഴേ തന്നെ വരാൻ തയ്യാറായി. എന്നോട് വല്ലാത്തൊരു സ്നേഹം അവർക്ക് തോന്നി. 44 ചർച്ചയുണ്ട്. 43 എഴുത്തുകാർ വന്ന്, മുകുന്ദൻ, സക്കറിയ, റഫീഖ് അഹമ്മദ്, പി പി രാമചന്ദ്രൻ, വീരാൻകുട്ടി, പിന്നെ പെരുമാൾ മുരുകൻ, വിവേക് ഷാൻ ഭഗ. അതിനിടെ കഴിഞ്ഞയാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ സമീപത്തെ തേക്കുമരം കടപുഴകി വീണ് തൻ്റെ വരാന്ത ചായക്കട തകർന്ന് തരിപ്പണമായി. ഞാനിവിടുന്ന് ഇത് ഇവിടുന്ന് തന്നെ ചില അവാർഡുകൾ കൊടുക്കലുണ്ട് കേട്ടോ. ഷുക്കൂറിൻ്റെ ഈ പദ്ധതി പരിപാടി കൊണ്ട് ഒരുപാട് പേർക്ക് പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ ഒരുപാട് കലാകാരന്മാരെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെ കാണാനും പരിചയപ്പെടാനും അവരുമായിട്ട് സംവദിക്കാനും അവസരങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാർ. ഈ വരാന്തയുടെ ചായക്കടയോട് അനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥാലയം കൂടി ആരംഭിച്ച് വായനയെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്നവരോടൊപ്പം ഷുക്കൂർ പെടയങ്ങോട് സഞ്ചരിക്കുകയാണ്. ചായക്കടയിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെ കൃഷിപ്പണിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഷുക്കൂർ. കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.